നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ടവർക്കും അന്താരാഷ്ട്ര യോഗാ ദിന ആശംസകൾ. വലിയ ലാപ്ടോപ്പ് ഒക്കെ മുന്നിലുണ്ട് എന്ന് കരുതിയിട്ട് ഒരു ന്യൂസ് ഒന്നും വായിക്കാൻ പോവുകയല്ല, എങ്കിൽ പോലും ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണല്ലേ. ഈ ഒരു അന്താരാഷ്ട്ര യോഗാ ദിനം എന്ന് പറയുമ്പോൾ, യോഗ എന്ന് പറയുന്നത് നമ്മുടെ ഒരു സംസ്കാരമാണെന്നും അതിന് പല വിധത്തിലുള്ള ആരോഗ്യപരമായിട്ടുള്ള നേട്ടങ്ങളുണ്ട് എന്നും, മാത്രമല്ല അതിലൊരു മികച്ച ബിസിനസ് സാധ്യതയുണ്ട് എന്നും നമ്മളൊന്ന് മനസ്സിലാക്കിയിരിക്കണം. വെൽക്കം ടു ഇന്ത്യൻ മണി മലയാളം, ആൻഡ് ദിസ് ഇസ് യുവർ ഹോസ്റ്റ് വിദ്യ നായർ. നമുക്ക് ഏവർക്കും അറിയാവുന്ന പോലെ തന്നെ June 21 അതാണ് ഇന്നത്തെ ദിവസം അന്താരാഷ്ട്ര യോഗാ ദിനമായി ആചരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ആദ്യമായിട്ട് അന്താരാഷ്ട്ര യോഗാ ദിനം നമുക്ക് ആചരിക്കാം, ഇങ്ങനെയൊരു ദിവസത്തിന് പ്രാധാന്യമുണ്ട് എന്നൊക്കെ പറയുന്നത്. June 21 മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. എന്താണത് അറിയോ? അതായത് നമ്മുടെ മ്യൂസിക് ഡേ കൂടിയാണ് June 21 അന്താരാഷ്ട്ര യോഗാ ദിനവും, അതുപോലെ തന്നെ മ്യൂസിക് ഡേയുമാണ്. നമുക്ക് ഈ വർഷത്തെ ആ ഒരു നിലവിലെ തീം എന്ന് പറയുന്നത് മനുഷ്യത്വത്തിനായി യോഗ എന്നുള്ളതാണ്. മനുഷ്യത്വത്തിനായി യോഗ എന്നൊക്കെ കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ യോഗ ഫോർ ഹ്യൂമാനിറ്റി എന്നൊക്കെ പറയുമ്പോൾ, നമുക്കൊരു ചെറിയൊരു അത്ഭുതം തോന്നാമല്ലേ. യോഗ എന്ന് പറയുന്നത് ശരീരത്തിനും മനസ്സിനുമാണെന്ന് കേട്ടിട്ടുണ്ട്, മനുഷ്യത്വത്തിനും യോഗ എന്ന് പറയുന്നത് കുറച്ചൊന്ന് ഓവറാണോ എന്നുള്ള ഒരു സംശയം നമുക്ക് നിലവിലുണ്ടായിരിക്കാം. അപ്പം അതിനെക്കുറിച്ച് നമുക്ക് കുറച്ചൊന്ന് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഒന്ന് ചർച്ച ചെയ്യാം, സംസാരിക്കാം. അതുപോലെ തന്നെ ഒരു യോഗ സെൻ്റർ ഒക്കെ തുടങ്ങി കഴിഞ്ഞാൽ നന്നായിരിക്കുമോ എന്ന് ഈ ഒരു ദിവസത്തെ ചർച്ച ചെയ്യുന്നത് കുറച്ചുകൂടെ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നി. കുറച്ചുകൂടെ ഉപകാരപ്രദമായിരിക്കും എന്ന് എനിക്ക് തോന്നി. കാരണം നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസ് എത്തിക്കുക എന്നുള്ളതാണല്ലോ എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ. എന്തുകൊണ്ടാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇത്തരത്തിലൊരു അന്താരാഷ്ട്ര യോഗാ ദിനം വേണമെന്ന് പറഞ്ഞത്? അത് നമ്മുടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാണ് എങ്കിൽ പോലും ജനങ്ങൾക്കിടയിൽ മികച്ച ഒരു അവബോധം അത്യാവശ്യമായിട്ട് നമുക്ക് നിർമ്മിക്കേണ്ടതുണ്ട്. എന്തിനെക്കുറിച്ച്? ഈ ഒരു യോഗ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആരോഗ്യം എന്ന് പറയുന്നത് എന്നും കാത്തു സൂക്ഷിച്ചു വെക്കേണ്ടുന്ന ഒരു സമ്പത്ത് തന്നെയാണ്. അപ്പോൾ ആ ഒരു സമ്പത്തിനെ നമ്മൾ ഡെയിലി പല പല കാര്യങ്ങളും ചെയ്ത് നമ്മുടെ ശരീരവും മനസ്സും എല്ലാം ഒന്നിപ്പിക്കുന്ന ഏറ്റവും നല്ലൊരു ടൂളായിട്ട്, ഏറ്റവും നല്ലൊരു വ്യായാമ രീതിയായിട്ട്, ഏറ്റവും നല്ലൊരു സംസ്കാരമായിട്ട് യോഗ മാറുമ്പോൾ ജനങ്ങൾക്ക് അത്രമാത്രം ഒരു പ്രയോജനമൊക്കെയാണ് ഈ ഒരു യോഗയിൽ നിന്ന് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ യോഗയുടെ ആ ഒരു പ്രാധാന്യം, യോഗ നമ്മൾ ചെയ്യുന്നത് വഴി നമുക്ക് ലഭിക്കുന്ന പല പല നേട്ടങ്ങൾ, ഇതിനെക്കുറിച്ചെല്ലാം വ്യക്തമായൊരു അവബോധം ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത് യോഗയിലേക്ക് നമ്മളെ കുറച്ച് കൂടുതലൊന്ന് അടുപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ഇത്തരത്തിലൊരു ദിവസത്തിലെങ്കിലും നമ്മൾ ആ ഒരു കാര്യം ഓർമ്മിക്കുകയും ഒന്ന് FBയിലോ അതല്ലാന്നുണ്ടെങ്കിൽ ഇൻസ്റ്റഗ്രാമിലോ ഒക്കെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് യോഗാസ് ഒക്കെ ചെയ്യാനും ശ്രമിക്കുകയും ഒക്കെ ചെയ്യും അല്ലേ. ഓരോ ദിവസം വരുമ്പോഴാണ് ആ ദിവസത്തിന് ഇത്രമാത്രം പ്രാധാന്യമുണ്ട്, അതുപോലെ തന്നെ ഇത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് എന്നൊക്കെ ഉള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത്. ഭാരതീയ സംസ്കാരം ലോകത്തിന് നൽകിയ ഏറ്റവും മഹത്തരമായ ഒരു വിദ്യാഭ്യാസമാണ് യോഗാഭ്യാസം എന്ന് പറയുന്നത്. നമുക്ക് ആന്തരികവും അതുപോലെ തന്നെ ബാഹ്യവുമായി നമ്മുടെ ശരീരത്തെ എല്ലാം ശുചീകരിച്ചുകൊണ്ട് വ്യക്തമായി നിത്യേനയുള്ള വ്യായാമ പരിശീലനത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? വളരെ മികച്ച രീതിയിലുള്ള മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും ഒക്കെ അനന്ത സാധ്യതകൾ തേടി കണ്ടുപിടിക്കാനും, അതുപോലെ തന്നെ അതിനു വേണ്ടിയിട്ട് നമ്മളിങ്ങനെ അലിഞ്ഞു ചേരാനും യോഗയിലേക്ക് കൂടുതൽ അടുക്കാനും ഒക്കെ സാധിക്കും. യോഗയെക്കുറിച്ച് പറയുമ്പോൾ കുറച്ചൊന്ന് സാഹിത്യമാകാം എന്ന് എനിക്ക് തോന്നി. അത് കുറച്ചൊന്ന് നമുക്ക് വേണമല്ലോ അല്ലേ, യോഗയാണല്ലോ നമ്മൾ സംസാരിക്കുന്നത്. അപ്പോൾ യോഗ അഭ്യാസത്തെക്കുറിച്ചൊക്കെയുള്ള ആ ഒരു ആന്തരികവും ബാഹ്യവുമായ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ഏകോപനത്തെയാണ് നമ്മൾ യോഗ എന്ന് പറയുന്നത്. ഇതൊരു ഫിലോസഫിയാണ്. ഇത്തരത്തിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തേ മതിയാവുകയുള്ളൂ. ഏതാണ്ട് 5000 വർഷത്തോളം പഴക്കമുള്ളതാണ് യോഗയുടെ ആ ഒരു സംസ്കാരം, യോഗയുടെ ആ ഒരു സയൻസ് എന്നൊക്കെ പറയുന്നത്. നമ്മൾ 2015 June 21 മുതലാണ് അന്താരാഷ്ട്ര യോഗാ ദിനം എന്ന പേരിൽ ആചരിക്കുവാനും അതിന് ഇത്രമാത്രം പ്രാധാന്യമുണ്ട് എന്നുള്ള രീതിയിലേക്ക് ജനങ്ങളിലേക്ക് ഒരു അവബോധം സൃഷ്ടിക്കാനും ഒക്കെ തുടങ്ങിയത്. അതിന് കാരണമായത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. അദ്ദേഹമാണ് ആ ഒരു യോഗാഭ്യാസം എന്ന് പറയുന്നത് നിത്യേന നമ്മൾ പരിശീലിക്കേണ്ട ഒന്നാണ്, അതിന് ഇത്രമാത്രം പ്രാധാന്യമുണ്ട്. നിലവിൽ ഒരുപാട് ജീവിതത്തിൽ, നിത്യജീവിതത്തിൽ ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് പൊറുതിമുട്ടുന്നവർക്ക് ഏറ്റവും നല്ലൊരു ഉപാധിയാണ് യോഗ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മുടെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. മനുഷ്യത്വത്തിനായി യോഗ എന്നതാണ് 2022 തീം. യോഗയിൽ 8 ഘടകങ്ങളാണുള്ളത്. അതുകൊണ്ടാണ് യോഗയെ നമ്മൾ അഷ്ടാംഗ യോഗ എന്ന് തന്നെ വിളിക്കുന്നത്. ഈ ഒരു 8 ഘടകങ്ങൾ അതല്ല എന്നുണ്ടെങ്കിൽ അഷ്ടാംഗ യോഗ എന്ന് പറയുന്നത് യമ, നിയമ, ആസന, പ്രാണായാമ, പ്രത്യാഹാര, ധാരണ, ധ്യാനം, സമാധി എന്നിങ്ങനെയുള്ള 5 സ്റ്റേജുകളിലൂടെയാണ് യോഗ എന്ന് പറയുന്നത് കടന്നു പോകുന്നത്. സത്യത്തിൽ ഒരു തപസ്സൊക്കെ പണ്ടത്തെ മുനിമാർ ചെയ്യില്ലേ, ഏതാണ്ട് അതിൻ്റെയൊക്കെ ഒരു വേർഷൻ തന്നെയാണ് ഈ യോഗ എന്ന് പറയുന്നത്. അതായത് യമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം. അപ്പോൾ യമ, നിയമ, ആസന അങ്ങനെയുള്ള, പ്രത്യാഹാരം എന്ന് പറയുന്നത് വിഡ്രോവലാണ്, അതുപോലെ തന്നെ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ട. സമാധി എന്ന് പറയുമ്പോൾ പൂർണ്ണമായിട്ടും നമുക്ക് ആ ഒരു സ്റ്റേജിൽ നമ്മൾ ഏകോപീകരണത്തിലേക്ക് എത്തിക്കഴിഞ്ഞു എന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ എന്താണ് യോഗ എന്ന് ചോദിക്കുന്നത്. യോഗ എന്ന വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് യോഗം, സംയോഗം,
കൂടിച്ചേരൽ എന്നിങ്ങനെ പോകുന്നു. ഭൗതിക ശരീരവും അതുപോലെ തന്നെ മനസ്സിന്റെ ഉള്ളിലുള്ള ദൈവ ചൈതന്യം അതല്ലെങ്കിൽ ആത്മചൈതന്യം ആത്മാവും തമ്മിലുള്ള കൂടിച്ചേരലിനെയാണ് പൊതുവെ നമ്മൾ യോഗം അല്ലെങ്കിൽ സംയോഗം അതുമല്ലെങ്കിൽ യോഗ അല്ലെങ്കിൽ യോഗയുടെ ആ ഒരു ഏകോപനം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. യോഗ എന്ന് പറയുന്നത് ഒരു ദർശനമാണ്. 6 ദർശനങ്ങളാണ് ഭാരത സംസ്കാരത്തിനുള്ളത്. സാഖ്യം, ന്യായം, വൈശേഷികം, യോഗ, പൂർവമീമാംസ, ഉത്തരമീമാംസ. നമ്മൾ യോഗയുടെ ആ ഒരു പ്രാധാന്യം അറിയാൻ വേണ്ടി യോഗ ഡേ കൊണ്ടുവന്നത് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ യോഗയ്ക്ക് സത്യത്തിൽ നിലവിൽ ഒരു ആചാര്യനുണ്ടോ, ആരാണ് ആ ആചാര്യൻ എന്നൊക്കെയുള്ള കാര്യത്തിൽ നമുക്ക് ചില സംശയമുണ്ട് എന്നുണ്ടെങ്കിൽ പതഞ്ജലി, നമ്മൾ എല്ലാവർക്കും അറിയാവുന്നതുപോലെ പതഞ്ജലിയാണ് യോഗയുടെ ആചാര്യൻ എന്ന് പറയുന്നത്. ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ നിരവധി രോഗങ്ങൾക്ക് ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് യോഗ എന്ന് പറയുന്നത്. നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു ഫ്ലെക്സിബിലിറ്റി കിട്ടുക മാത്രമല്ല, യോഗയിൽ നമ്മൾ പ്രാണായാമം നിത്യേന ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ആസ്മ പേഷ്യൻസിനെ ഒക്കെ സംബന്ധിച്ച് വളരെ നല്ല കാര്യമാണ്. എന്തെങ്കിലുമൊക്കെ മെൻസ്ട്രൽ പ്രോബ്ലംസ് ഉണ്ട് എന്നുണ്ടെങ്കിലും നമുക്ക് ഈ ഒരു വജ്രാസനമോ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ നമുക്ക് ഭുജംഗാസനമോ ഒക്കെ ചെയ്തുകൊണ്ട് തന്നെ അതിനൊക്കെ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. വളരെ നാച്ചുറൽ ആയിട്ട് നമ്മളെ ബോഡി പ്രതികരിച്ചു തുടങ്ങും. അത്തരത്തിൽ ഒരുപാട് രോഗങ്ങളൊക്കെ നമുക്ക് ശമിപ്പിക്കാനായിട്ട് സാധിക്കും എന്നുള്ളത് യോഗയുടെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. ഭഗവത്ഗീതയിൽ പോലും യോഗയെക്കുറിച്ചൊക്കെ വളരെ മികച്ച കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഭഗവത്ഗീതയിൽ ഒരു യോഗയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ യോഗ എന്ന് പറയുന്നത് ഒരാൾ ചെയ്യുന്ന കർമ്മമാണ് യോഗ എന്ന് പറയുന്നത്. കർമ്മഫലത്തെയാണ് നമ്മൾ യോഗ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനെ കർമ്മയോഗ എന്ന് പറയുന്നു എന്ന് പറയുന്നു. അതായത് യോഗ എന്ന് പറയുന്നത് നമ്മൾ സമാധി അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഏകോപനത്തെ കുറിച്ച് അത് നമ്മളൊന്ന് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ദ യൂണിയൻ ഓഫ് മൈൻഡ് ആൻഡ് ബോഡി എന്ന് പറയും. അത് നമ്മൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യോഗ പോലുള്ള ഏറ്റവും മഹത്തരമായിട്ടുള്ള ഒരു ആശയത്തെ നമ്മൾ സ്വാധീനിക്കുന്നത്. അപ്പൊ യോഗയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് നല്ല മികച്ച ഒരു റിസൾട്ട് ആണ്, അല്ലെ, ഒരു പൂർത്തീകരണമാണ്, ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ്. അതേ സാറ്റിസ്ഫാക്ഷൻ തന്നെയാണ് നല്ല രീതിയിൽ നമ്മൾ നമ്മുടെ പ്രവൃത്തി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്രവൃത്തിയുടെ ഫലം എന്ന് പറയുന്നത്. സോ ദർ ഇസ് എ യോഗ, കർമ്മയോഗ എന്ന് പറയും. നല്ലതും ചീത്തയുമായ എല്ലാത്തിനെയും നമുക്ക് ഒരുപോലെ തന്നെ ട്രീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് യോഗയിലൂടെ. പക്ഷേ ഈ ഒരു നല്ല കാര്യങ്ങളും മോശക്കാര്യങ്ങളും എല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അതിലൊരു മനസ്സിൻ്റെ ഒരു ഏകോപനം അതുപോലെ തന്നെ ആ ഒരു ദുഃഖത്തിൽ നിന്നുള്ള ഒരു വിയോഗത്തെ നമുക്ക് വളരെയധികം യോഗ വഴി ഹെൽപ്പ് ചെയ്യുന്നു എന്നും പറയാറുണ്ട്. ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് എന്താണ് അന്താരാഷ്ട്ര യോഗാ ദിനത്തിൻ്റെ ആ ഒരു പ്രാധാന്യം അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ചരിത്രം എന്താണ് എന്നുള്ളതാണ്. 2015 June 21 അന്താരാഷ്ട്ര യോഗാ ദിനം എന്നുള്ള രീതിയിൽ നമുക്കൊരു ഡേ നിലവിൽ വരുന്നത്. 2014 September 27 ഐക്യരാഷ്ട്രസഭയുടെ അന്താരാഷ്ട്ര സമ്മേളനത്തിലാണ് പ്രധാനമന്ത്രി ഇത്തരത്തിലൊരു ആശയം അവതരിപ്പിക്കുകയും 2015 June 21 നമ്മൾ അന്താരാഷ്ട്ര യോഗാ ദിനമായി അതിനെ ആചരിക്കുകയും ചെയ്യുന്നത്. മാത്രമല്ല നല്ല ജീവിതത്തിനും അതുപോലെ തന്നെ വളരെ പ്രയോജനകരവുമായിട്ടുള്ള ഈ ഒരു സംസ്കാരത്തെ ലോകത്തിലുടനീളം എത്തിക്കുക എന്നുള്ള ആ ഒരു ആശയത്തിന്റെ ഭാഗമായിട്ട് ജനങ്ങൾക്ക് വ്യക്തമായ ഒരു അവബോധം സൃഷ്ടിക്കുക എന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ പ്രധാനമന്ത്രി ഇത് സഭയിൽ അവതരിപ്പിച്ചപ്പോൾ ഒരുപാട് രാജ്യങ്ങൾ 193 രാജ്യങ്ങളും ഒരുപോലെ തന്നെ ഐക്യകണ്ഠേന അംഗീകരിച്ചതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിലൊരു അന്താരാഷ്ട്ര യോഗാ ദിനം എന്ന് പറയുന്ന ഒരു June 21 നമ്മൾ ആചരിക്കുന്നത്. ഒരു മ്യൂസിക് ഡേ ആണ് എങ്കിൽ പോലും നമ്മളൊരു അന്താരാഷ്ട്ര യോഗാ ദിനം എന്നുള്ള രീതിയിൽ ഇന്ന് പലരും ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും എല്ലാം പോസ്റ്റ് ചെയ്തിട്ടുണ്ടാകും. സോ ഇതാണ് ആ ഒരു ഇന്റർനാഷണൽ യോഗാ ഡേയുടെ ഏറ്റവും പുറകിലുള്ള ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത്. 2014 തുടങ്ങുന്നത്. 5000 പഴക്കമുള്ള യോഗയുടെ സംസ്കാരത്തെ അന്താരാഷ്ട്ര യോഗാ ദിനമാക്കി മാറ്റിയതിന്റെ ഹിസ്റ്ററി തുടങ്ങുന്നത് 2014 നിലവിൽ അന്താരാഷ്ട്ര യോഗാ ദിനത്തെ കുറിച്ചും അതിന്റെ കുറച്ച് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന വശങ്ങളെ കുറിച്ച് വളരെ വിശദമായ രീതിയിൽ, വ്യക്തമായ രീതിയിൽ, നല്ലൊരു ധാരണ തരുന്ന രീതിയിൽ ഞാൻ സംസാരിച്ചു. ഇനി നമുക്ക് ഇതിന്റെ ഒരു ബിസിനസ് വശത്തെ കുറിച്ചാണ് ചിന്തിക്കാനുള്ളത്, അല്ലെ. അതായത് എന്തിനാണ് നമ്മൾ ഇത്തരത്തിൽ ഒരു യോഗ സെന്റർ ബിസിനസ് തുടങ്ങേണ്ടത്? അതല്ല എന്നുണ്ടെങ്കിൽ ഒരു യോഗ സെന്റർ ബിസിനസ് എന്ന് പറയുന്നത് വളരെ എഫക്റ്റീവ് ആയിട്ട് നമുക്ക് മുന്നിലേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന കാര്യമാണോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിലവിൽ സംശയമുണ്ടായിരിക്കും. അത് ഏറ്റവും നന്നായി നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റുന്ന സമയം തന്നെയാണ് ഈ അന്താരാഷ്ട്ര യോഗാ ദിനം എന്ന് പറയുന്നത്, അല്ലെ. എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് ഒരു യോഗ സ്റ്റുഡിയോ നമ്മൾ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഉണ്ടാവുക? തീർച്ചയായിട്ടും അതൊരു വലിയ ബിസിനസ് ബ്രാൻഡായിട്ട് മാറും. കാരണം യോഗ എന്ന് പറയുന്നത് ഒരു ഇന്റർനാഷണൽ യോഗാ ഡേ ആക്കി മാറ്റിക്കൊണ്ട് പലരും ഇന്ന് അംഗീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര യോഗാ ദിനമാണ് ഇന്ന് നമുക്ക് ഒരു യോഗ സെന്റർ തുടങ്ങുന്നതിനെ കുറിച്ച്. യോഗ ചെയ്യാൻ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ, യോഗയിലെ വ്യക്തമായ ആസനങ്ങളെ കുറിച്ചെല്ലാം നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ, ഒരു സർട്ടിഫൈഡ് ആയിട്ടുള്ള യോഗ ട്രെയിനർ ആകാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഏറ്റവും മികച്ച രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന, അധികം ഇൻവെസ്റ്റ്മെന്റ് ഒന്നും വേണ്ടാത്ത
ഒരു മികച്ച ബിസിനസ് ആശയം തന്നെയാണ് സ്റ്റാർട്ടിങ് എ യോഗ സെൻറ്റർ എന്ന് പറയുന്നത്. ഏറ്റവും നല്ലൊരു ആശയമാണ് അല്ലേ? അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഒരു വ്യക്തമായ ബ്രാൻഡായിട്ട് നമുക്ക് മാറാനായിട്ട് സാധിക്കും. ഒരു പതഞ്ജലി യോഗയെന്നോ അതല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒക്കെ ഒരു യോഗയുടെ പേരോ യോഗാചാര്യൻ്റെ പേരോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രീതിയോ അല്ലെങ്കിൽ നമ്മുടെ തന്നെ ഒരു ബ്രാൻഡ് കൊടുത്തിട്ട് വിദ്യ യോഗ സെൻറ്റർ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് വേണമെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. അത്തരത്തിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഏറ്റവും മികച്ച സേവനമാണ് നമ്മൾ നൽകുന്നത് എന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലൊരു ബ്രാൻഡായിട്ട് നമുക്ക് മാറാനായിട്ട് സാധിക്കും. ഏറ്റവും മികച്ച ഒരു യോഗ സെൻറ്റർ തുടങ്ങി ഏറ്റവും കൂടുതൽ റിട്ടേൺസ് അതിൽ നിന്ന് നമുക്ക് നേടാനായിട്ട് സാധിക്കും. കാരണം നമുക്കൊരു സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത്. യോഗ ട്രെയിനറാണ്, തനിക്ക് അതിനെക്കുറിച്ച് വ്യക്തമായ കാര്യങ്ങളെല്ലാം അറിയാം. മറ്റൊരു വ്യക്തി വരികയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ആ വ്യക്തിയെ ഒന്ന് ട്രെയിൻ ചെയ്യാനായിട്ട് സാധിക്കും എന്നൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ യോഗ സെൻറ്റർ തുടങ്ങുക എന്ന് പറയുന്നത് ഏറ്റവും നല്ലൊരു കാര്യം തന്നെയാണ്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു യോഗ സെൻറ്റർ തുടങ്ങുക എന്ന് പറയുന്നത് ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യമാണോ എന്നുള്ളത്. അതൊരു ചലഞ്ചിങ് ആണോ എന്ന് ചോദിച്ചാൽ വ്യക്തമായ ഒരു രീതിയിൽ ഒരു വെല്ലുവിളിയാണ് എന്നൊന്നും നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. പക്ഷെ വിശദമായിട്ടുള്ള ഒരു ധാരണയും അതുപോലെ തന്നെ വ്യക്തമായൊരു അറിവും നമുക്കുണ്ട് എന്നുണ്ടെങ്കിൽ ഇതൊരു ചലഞ്ചിങ് അല്ല, പക്ഷെ ഒരു കോമ്പറ്റീറ്റീവ് വേൾഡ് തന്നെയാണ്. ഏറ്റവും കൂടുതൽ ഇപ്പോൾ ബിസിനസ് എമേർജിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. യോഗ ഓൺലൈൻ ആയാലും പ്രാക്ടീഷണേഴ്സ് ഉണ്ട്, ഓഫ്ലൈൻ ആയാലും പ്രാക്ടീഷണേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഈ യോഗ സെൻറ്ററൊക്കെ തേടി തേടി എത്തുന്നവരായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം നിലവിൽ അതൊരു കോമ്പറ്റീറ്റീവ് ആണ്. നമ്മൾ എത്ര നന്നായി അത് ചെയ്യുമോ അതിനനുസരിച്ചാണ് അതിൻ്റെ ആ ഒരു കോമ്പറ്റീഷനൊക്കെ നമുക്കൊന്ന് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഒന്ന് ക്രാക്ക് ചെയ്തുകൊണ്ട് നമുക്ക് മുന്നിലേക്ക് പോകാനായിട്ട് സാധിക്കുന്നത്. സോ നമ്മൾ ആ ഒരു യോഗ സെൻറ്റർ തുടങ്ങുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. മറ്റേത് ബിസിനസ് നമ്മൾ ചെയ്യുമ്പോഴും നമുക്ക് വ്യക്തമായ ഒരു പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അത്തരം ഒരു പ്ലാന് യോഗ ചെയ്യുമ്പോഴും യോഗ ബിസിനസ് തുടങ്ങുമ്പോഴും നമുക്ക് വേണം. യോഗയ്ക്കൊരു സ്റ്റുഡിയോ വേണം, യോഗ സെൻറ്റർ സ്റ്റുഡിയോ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ യോഗ സ്റ്റുഡിയോ എന്ന് പറയുന്നത് ഏറ്റവും നല്ല രീതിയിൽ മനോഹരമാക്കുക എന്നൊന്നുമില്ല, എങ്കിൽ പോലും നമുക്കൊന്ന് ശ്വസിക്കാനും ഏറ്റവും നല്ല ആ ഒരു അന്തരീക്ഷമൊക്കെ സൃഷ്ടിച്ചുകൊണ്ട് ആൾക്കാർക്കൊക്കെ വളരെ പ്ലീസിംഗ് ആയി തോന്നുന്ന, വളരെ കൺവീനിയൻ്റ് ആയി തോന്നുന്ന ഒരു സ്ഥലമൊക്കെ നമ്മൾ അതിന് വേണ്ടി തിരഞ്ഞെടുക്കേണ്ടി വരും. സോ ബി പ്രിപ്പയർഡ്. അതൊരു ചലഞ്ചിങ് ആണ് എന്ന് ചോദിച്ചാൽ അല്ല, മറിച്ച് വളരെ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഒരു വേൾഡിലേക്കാണ് നമ്മൾ ഈ ഒരു യോഗ സെൻറ്റർ ബിസിനസ് തുടങ്ങിക്കൊണ്ട് ഇറങ്ങാനായിട്ട് പോകുന്നത്. സോ അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഏത് തരത്തിലുള്ള ബിസിനസ് ആണ് യോഗ എന്ന് പറയുന്നത്, ഏത് ടൈപ്പിൽ നമുക്കത് രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കും? യോഗ എന്ന് പറയുന്നത് മെയിൻലി നമ്മൾ കണ്ടിരിക്കുന്ന, അതല്ലെങ്കിൽ മെയിൻലി നമ്മളിപ്പോൾ നിലവിൽ യോഗ സെൻറ്റർ ഉണ്ടോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്ന് പറയുന്നത് നിലവിൽ ഉള്ളതെല്ലാം സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ആണ്. അത് കൂടുതൽ പാർട്ട്ണർഷിപ്പ് അങ്ങനെയൊന്നും നമ്മൾ കാണാറില്ല, പ്രൈവറ്റ് രജിസ്ട്രേഷൻ ഒന്നും കാണാറില്ല. എങ്കിൽ പോലും സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ആണ് കാണുന്നത്. കാരണം ഒരു വ്യക്തിക്ക് യോഗയെക്കുറിച്ച് നല്ല ധാരണയുണ്ട്, ആ വ്യക്തിക്ക് യോഗയെക്കുറിച്ച് ധാരാളം അറിവുണ്ട് എന്നുണ്ടെങ്കിൽ, അതല്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം ഒരു സർട്ടിഫൈഡ് ട്രെയിനർ ആണ് എന്നുണ്ടെങ്കിൽ വീട്ടിൻ്റെ ഉള്ളിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന വളരെ എളുപ്പമായിട്ടുള്ളൊരു ബിസിനസ്സാണ്. സോ സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ആണ് ഏറ്റവും കൂടുതൽ നിലവിൽ കാണുന്നത് യോഗ സെൻറ്റർ ബിസിനസ് ഏത് ടൈപ്പ് വേണമെന്ന് ചോദിക്കുമ്പോൾ. പക്ഷേ എങ്കിൽ പോലും നിങ്ങൾക്കൊരു പാർട്ട്ണർ ഉണ്ട്, അതല്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും വ്യക്തമായ രീതിയിൽ നിങ്ങളൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ ചേർന്നിട്ട് യോഗയെല്ലാം പഠിച്ചിട്ട് ഇറങ്ങി യോഗയെ അത്രമാത്രം സ്നേഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പാർട്ട്ണർഷിപ്പോ അതല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ഷിപ്പോ ഒക്കെ നമുക്ക് തുടങ്ങാനായിട്ട് പറ്റും. ഏത് ടൈപ്പിലുള്ള ബിസിനസ് ആയിട്ട് നമുക്ക് തുടങ്ങാം. കാരണം ഇതൊരു സേവന മേഖലയിലുള്ള അത്യാവശ്യം നല്ലൊരു ബിസിനസ്, അത്യാവശ്യം നല്ല വരുമാനം കിട്ടുന്ന ബിസിനസ് ഒക്കെ തന്നെയാണ്. വേറൊരു സംശയം പലരും ചോദിക്കുന്നത്, ഈ യോഗ ബിസിനസ് ഒക്കെ നമ്മൾ തുടങ്ങണം എന്നൊക്കെ ആഗ്രഹമുണ്ട്, എനിക്ക് അത്യാവശ്യം യോഗയൊക്കെ അറിയാം, അതിനൊരു സർട്ടിഫിക്കറ്റും എൻ്റെ കയ്യിലുണ്ട്, എങ്കിൽ പോലും ഈ ഒരു യോഗ ബിസിനസ് എന്ന് പറയുന്നത് താൻ എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, അതല്ല എന്നുണ്ടെങ്കിൽ എത്രമാത്രം കാര്യങ്ങൾ എനിക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാനുണ്ട്. ഇതിനെല്ലാം പുറമെ അവരുടെ മറ്റൊരു സംശയം എന്ന് പറഞ്ഞാൽ എത്രമാത്രം സ്പേസിൽ എനിക്കിത് തുടങ്ങാനായിട്ട് സാധിക്കും. ഏറ്റവും കുറഞ്ഞതൊരു 21 സ്ക്വയർ ഫീറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് യോഗ സെൻറ്റർ ബിസിനസ് തുടങ്ങാൻ പറ്റും. യോഗ മാറ്റ് നമുക്കൊന്ന് ഫ്ലോറിൽ വിരിക്കാൻ വേണ്ട ഒരു ചെറിയൊരു സ്പേസ് വേണം. അതോടൊപ്പം തന്നെ ഒരു അത്യാവശ്യം 2 ഫീറ്റ് അകലെയായിട്ട് മറ്റൊരു വ്യക്തിക്ക് യോഗ മാറ്റ് വിരിക്കാനുള്ള ആ ഒരു സ്പേസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു യോഗ സെൻറ്ററായി ആ ഒരു യോഗ നമുക്ക് അവിടെ പരിശീലിപ്പിക്കാൻ, 1-to-1 പരിശീലിപ്പിക്കാനായിട്ട് സാധിക്കും, നമുക്ക് റിട്ടേൺ കിട്ടി തുടങ്ങും. ഇങ്ങനെയുള്ള മഹത്തരമായിട്ടുള്ള ഒരു ബിസിനസ് ആശയം കൂടിയാണ് നിലവിൽ യോഗ എന്ന് പറയുന്നത്. യോഗ സെൻറ്റർ ബിസിനസ് വളരെ എമേർജിങ് ആയിട്ട് വളരെയധികം റിട്ടേൺസ് കിട്ടുന്ന രീതിക്ക് ഇപ്പോൾ നിലവിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. സോ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും യോഗയെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കുക, യോഗയ്ക്ക് നമുക്ക് എന്തൊക്കെ പ്രയോജനങ്ങൾ തരാനായിട്ട് സാധിക്കും എന്ന് മനസ്സിലാക്കുക. ഈ അന്താരാഷ്ട്ര ദിനത്തിലെങ്കിലും യോഗ എന്ന് പറയുന്നത് നമ്മുടെ ഒരു സംസ്കാരമാണെന്ന് നമ്മൾ ഓർക്കുക. അതോടൊപ്പം തന്നെ എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ യോഗ സെൻറ്റർ ബിസിനസ് തുടങ്ങാം എന്നതിനെക്കുറിച്ച് എല്ലാം ഈ ഒരു ദിവസം നമുക്ക് ചിന്തിക്കാവുന്നതാണ്. സോ This is all about നമ്മുടെ അന്താരാഷ്ട്ര യോഗ ദിനം. അതോടൊപ്പം തന്നെ എന്താണ് ഒരു യോഗ സെൻറ്റർ ബിസിനസ് എന്നതിനെക്കുറിച്ചും അതിന് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളും ഒക്കെയാണ് ചർച്ച ചെയ്തിരുന്നത്. സോ ഏവർക്കും ഈ ഒരു വീഡിയോ പ്രയോജനകരമായി എന്ന് വിശ്വസിക്കുന്നു. സോ ഇത്തരത്തിലുള്ള വീഡിയോസ് ഇനിയും ഒരുപാട് നിങ്ങളിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം, എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇഷ്ട
ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഈ വീഡിയോ ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ആഡ് ഓൺസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിലെ സജഷൻസ് ആയിട്ട് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ആ ടോപ്പിക്സ് നമുക്ക് പരിഗണിക്കാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ പരിഗണിക്കുകയും ചെയ്യുന്നതാണ്. സോ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ. ഇതാണ് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത്. സോ ദിസ് ഇസ് യുവർ ഹോസ്റ്റ് വിദ്യ നായർ സൈനിങ് ഓഫ്. ബൈ.